السلام عليكم ورحمة الله. نحمده ونصلي على رسوله الكريم، أما بعد، رب اشرح لي صدري ويسر. يا منغلورم وندت ഏകദേശം ഒരു 10 വർഷത്തോളമായി എനിക്ക് പരിചയമുള്ളവരോടും എൻ്റെ സ്നേഹിതന്മാർ എൻ്റെ കൂടെ ഖിദ്മത്ത് ചെയ്യുന്ന എൻ്റെ ഉസ്താദ്മാർ എൻ്റെ ഫാമിലി പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ഒരു ഹദീസ് പറയാറുണ്ട്. അത്താജുർ സദൂഖ് അൽ അമീൻ മഅ അന്നബിയീൻ വസ്സിദ്ദീഖീൻ വസ്സുഹദ വസ്സാലിഹീൻ. സത്യസന്ധനായ കച്ചവടക്കാരൻ, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, വിശ്വസിക്കാൻ പറ്റുന്ന കച്ചവടക്കാരൻ, അവർ പ്രവാചകന്മാരുടെ ജന്നത്തിലായിരിക്കും, ശുഹദാക്കളുടെ ജന്നത്തിലായിരിക്കും, സ്വാലിഹീങ്ങളുടെ സ്വർഗത്തിലായിരിക്കും, സുദ്ദീഖീങ്ങളുടെ സ്വർഗത്തിലായിരിക്കും. എനിക്ക് ഇദ്ദേഹത്തെ കാണുമ്പോൾ ഈ ഹദീസ് ഓർമ്മ വരുമായിരുന്നു. ഞാൻ എൻ്റെ ഫാമിലിയോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്, ഈ സമയത്ത് നിങ്ങളോടും ഈ ഹദീസ് പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല അങ്ങനെ തന്നെ ആക്കി കൊടുക്കുമാറാകട്ടെ. ഏറ്റവും ഉയർന്ന പ്രവാചകന്മാരുടെ സ്വർഗം ഏറ്റവും ഉയർന്ന സ്വർഗമായിരിക്കുമല്ലോ. അത് മുഹദ്ദിസീങ്ങൾക്ക് അല്ലെങ്കിൽ ഫുഖഹാക്കൾക്ക്, ആബിദീങ്ങൾക്ക്, സുഹദാക്കൾക്ക് എന്ന് പറയുന്നതിന് പകരം കച്ചവടക്കാരൻ, ബിസിനസ്സുകാരൻ, എങ്ങനെയുള്ള ബിസിനസ്സുകാരൻ? ഞാൻ അങ്ങനെ ചിന്തിച്ചു, എന്തിനാ ഈ പ്രവാചകന്മാരുടെ കൂടെ ബിസിനസ്സുകാരൻ? സാധാരണ പറയാം, മുഫസ്സിറുകളുണ്ടാകും, മുഹദ്ദിസീങ്ങളുണ്ടാകും, ആബിദീങ്ങളുണ്ടാകും, ഫുഖഹാക്കളുണ്ടാകും. നോക്കുമ്പോൾ ഏറ്റവും വലിയ പ്രയാസം, ഏറ്റവും വലിയ ത്യാഗം തഖ്വ ബിസിനസ്സിലാണ്. ഈ രണ്ട് ഗുണങ്ങൾ, സത്യസന്ധത, വിശ്വസ്തത, ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഇത്ര നേരം നമ്മൾ കേട്ട സംസാരത്തിലൂടെ മനസ്സിലായി. അല്ലാഹു തആല സിദ്ദീഖുകളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, അമ്പിയാക്കളുടെ കൂടെ ആ സ്വർഗത്തിൽ അല്ലാഹു തആല അദ്ദേഹത്തെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമതായി, ഞാൻ ഇത്രയും വർഷത്തെ എൻ്റെ പരിചയത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു പേഴ്സണാലിറ്റി ഉണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. പലതും ഇവിടെ പറയപ്പെട്ടു. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു വ്യക്തി ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാക്കുണ്ട്, അൽ ഉലമാഉ യതഹദ്ദസൂന അനിൽ അഫ്കാർ വലാ യതഹദ്ദസൂന അനിൽ അഷ്ഖാസ്. ഗ്രേറ്റസ്റ്റ് പേഴ്സൺ, ഏറ്റവും ക്വാളിറ്റിയുള്ള ആളുകൾ, അവരുടെ ചർച്ചാ വിഷയം ഫാമിലിയുടെ ഫിക്കർ, സൊസൈറ്റിയുടെ ഫിക്കർ, ദീനിൻ്റെ ഫിക്കറുകളെ കുറിച്ചായിരിക്കും, ലക്ഷ്യങ്ങളെക്കുറിച്ചായിരിക്കും, വിഷൻസ് ആയിരിക്കും, പിന്നെ വ്യക്തികളെക്കുറിച്ച് അവർ ചർച്ച ചെയ്യൂല. വ്യക്തികളുടെ കുറവുകൾ, വ്യക്തികൾ, ആ വ്യക്തികളുടെ ചർച്ച അവരുടെ ഡിക്ഷണറിയിലുണ്ടാവില്ല. അവർ ചർച്ച ചെയ്യുന്നത് വിഷയങ്ങളെക്കുറിച്ചായിരിക്കും, ലക്ഷ്യങ്ങളെക്കുറിച്ചായിരിക്കും. ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റി അതായിരുന്നു. രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി, യഹ്തരിം നഫ്സ, സ്വന്തത്തെ റെസ്പെക്റ്റ് ചെയ്യും, അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നേടിയെടുത്ത വലിയൊരു സാമ്രാജ്യം. അതുപോലെ തന്നെ വൽ ആഖരീൻ, മറ്റുള്ളവരെയും റെസ്പെക്റ്റ് ചെയ്യും. ലായസ് ഖർഖവും, ഒരാളെയും പരിഹസിക്കുന്നത് കേട്ടിട്ടില്ല, ഒരാളെയും ആക്ഷേപിക്കുന്നത് കേട്ടിട്ടില്ല, കുറ്റം പറയുന്നത് കേട്ടിട്ടില്ല, ഒരാളുടെ ഗീബത്ത് പറയുന്നത് കേട്ടിട്ടില്ല. നിങ്ങളും കേട്ടിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമീമത്ത് പറയുന്നത് കേട്ടിട്ടില്ല. ഇബ്നു തൈമിയ റഹ്മത്തുള്ള ഒരു വാക്കുണ്ട്, എൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് ബുഖാരി മുസ്ലിം പഠിപ്പിക്കുന്ന വലിയ വലിയ ഷെയ്ഖന്മാർ, മുഹദ്ദിസീങ്ങൾ, അവർ പോലും ഈ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എന്ന, ആളുകളെക്കുറിച്ച് കുറ്റം പറയുന്ന ഫിത്നയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല ഉലമാക്കൾ. അവിടെയാണ് എ കെ അഹമ്മദ് സാഹിബ് കഴിഞ്ഞ ആഴ്ച ഒരു ആലിം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതുവരെ ഒരു കുറ്റം പറയുന്നത് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ല, നിങ്ങളും കേട്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. മൂന്നാമത് ഞാൻ അദ്ദേഹത്തിൽ കണ്ടത് ഏറ്റവും വലിയൊരു ക്വാളിറ്റി വിനയാണ്. സമ്പത്ത് അഹങ്കരിക്കാൻ വക നൽകുന്ന വസ്തുവാണ്, പക്ഷേ ജീവിതത്തിൽ വിനയം മുറുകെ പിടിക്കുക. വിനയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ വിനയത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം ഞാൻ കണ്ടത് മരണപ്പെട്ട സമയത്ത് പലരും കരയുന്നത് കണ്ടു.
സ്വാഭാവികമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി മരിക്കുമ്പോൾ കരയും. പക്ഷേ എന്നെ ഏറ്റവും പിന്നെ എഫക്റ്റ് ചെയ്യിച്ചത് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ കരയുന്നതായിരുന്നു. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവർക്ക് കരച്ചിൽ വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അവരുടെ ഏറ്റവും വലിയ അഭിനയം തൻ്റെ കീഴിലുള്ളവരോട് കാണിക്കുന്ന. അബൂദർ റളിയല്ലാഹു തആല അൻഹുവിനെ ഒരു സഹാബി അടിമയുടെ വസ്ത്രം ധരിക്കുന്നത് കണ്ടു. അടിമയും അബൂദറും ഒരേ വസ്ത്രം ധരിച്ചിട്ട് വരുന്നത്. അപ്പോൾ ചോദിക്കുകയാണ്, അബൂദർ നീ എന്താണ്, നിൻ്റെ വസ്ത്രം അടിമക്ക് നീ കൊടുത്തിട്ടുണ്ടല്ലോ, എന്താണ് വിഷയം ചോദിക്കുമ്പോൾ, ഒരു ദിവസം ഞാൻ എൻ്റെ അടിമയെ ചീത്ത പറഞ്ഞു. അന്ന് നബിതങ്ങൾ പറഞ്ഞു, നിൻ്റെ ജീവിതത്തിൽ ജാഹിലിയത്തിൻ്റെ അടയാളമുണ്ട്, അത് നീ മാറ്റണം. നീ ധരിപ്പിക്കുന്ന ഭക്ഷണം, നീ ധരിക്കുന്ന ഭക്ഷണം അടിമക്ക് കൊടുക്കണം, പിന്നെ നീ കഴിക്കുന്ന ഭക്ഷണം അടിമക്ക് കൊടുക്കണം, നിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് കൊടുക്കണം. ഞാനത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വേണ്ടുവോളം കണ്ടതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മറ്റൊരു ഗുണം വളരെ വലിയ ക്വാളിറ്റിയാണത്. ഉയർന്ന ഈമാൻ്റെ അടയാളമായിട്ട് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അദ്ദേഹം സ്വയം പൊക്കുന്നത്, പുകഴ്ത്തുന്നത് ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയല്ല. അദ്ദേഹത്തെ സ്തുതി പറയുന്നത് അദ്ദേഹം ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. നമ്മളിൽ ആരാണ് അത് ഇഷ്ടപ്പെടാത്തതായിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ഈ ഗുണങ്ങൾ പറയുന്നത് നമ്മൾ അദ്ദേഹത്തെ പൊക്കി പറയുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിൽ ആ ക്വാളിറ്റികൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല അങ്ങനെയുള്ള ക്വാളിറ്റിയൊക്കെ നമുക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ അദ്ദേഹത്തിൽ കണ്ട മറ്റൊരു ക്വാളിറ്റി, പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ളവർക്കും അറിയാം. ഒരു വിഷയത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി, ആ പ്രശ്നം ഊതിവീർപ്പിക്കാനും അത് ഭയങ്കര വലിയ പ്രശ്നമായിട്ട് അവതരിപ്പിക്കാനും ഏത് ചെറിയ കുട്ടിക്കും കഴിയും. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ, ഞാൻ കണ്ടിടത്തോളം പ്രശ്നം വന്നാൽ അത് അതിൻ്റെ സൊല്യൂഷൻ എന്താണ്, സൊല്യൂഷൻ കണ്ടുപിടിക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുക. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ സൊല്യൂഷൻ കണ്ടെത്തുന്ന വലിയൊരു മനുഷ്യനെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത്. ഈ അഞ്ച് ക്വാളിറ്റി, ഇത് ഞാൻ അനുഭവിച്ചറിഞ്ഞ ക്വാളിറ്റിയാണ്, ഇതിനേക്കാൾ ഒരുപാടുണ്ടാകും. പിന്നെ മൂന്നാമതായി എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം ജീവിതത്തിൽ അന്വർത്ഥമാക്കിയ ഒരുപാട് ഹദീസുകളുണ്ട്. അതിലൊരു ഹദീസാണ് നബിതങ്ങളുടെ, ഒരുപാട് ഹദീസുകൾ, അതിൽ ഹദീസ് കൂടി പറഞ്ഞു നിർത്താണ്, നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലൻ റഅയത്തി. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം പരിപൂർണമായും പൂർത്തീകരിച്ചു. കുടുംബത്തോട്, ബിസിനസ്സിനോട്, തൻ്റെ കൂടെ പരിചയമുള്ളവരോട്, മക്കളെ ആ രീതിയിൽ തന്നെ വളർത്തി. അതിലെനിക്ക് മക്കളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഹറാമായ സമ്പത്ത്, ആ സമ്പത്ത് അദ്ദേഹം തന്നിട്ടില്ല, നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം നിങ്ങൾക്കിടയിൽ ഐക്യം, ഒരു 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 യൂണിറ്റി, ഒരു സ്നേഹം അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നിങ്ങളും അത് കാത്തു സൂക്ഷിക്കണം. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉപദേശം അദ്ദേഹം ജീവിതത്തിൽ പകർത്തി. അദ്ദേഹം ഞാൻ ജീവിതത്തിൽ കണ്ടൊരു കാര്യം, ഇന്നക അൻതദറ വറസതക അഗ്നിയ ഖൈറുൻ മിൻ അൻതദഅഹും അല, നിൻ്റെ മക്കളെ ഫുഖറാക്കളാക്കി, ദരിദ്രരാക്കി, മിസ്കിന്മാരാക്കി ജനങ്ങളുടെ മുന്നിൽ യാചിക്കുന്നതിനേക്കാളും നല്ലത് നീ അവരെ സമ്പന്നരായിട്ട് വിടലാണ് നിനക്ക് ഏറ്റവും ഉത്തമമെന്ന് നിബിധങ്ങൾ പറയാറുണ്ട്. നിങ്ങളെ നിങ്ങളുടെ വാപ്പ ഏറ്റവും സന്തോഷമുള്ള അവസ്ഥയിൽ, ഏറ്റവും ഉയർന്ന സമ്പന്നരാക്കി ഈ ലോകത്തിന് ഇവിടെ പറഞ്ഞു. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. അത് പൂർത്തീകരിക്കാനുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ ഇനിയുള്ള ജീവിതത്തിൽ പിന്നെ പ്രതിജ്ഞയായി എടുക്കുക. നാലാമതായി ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താണ്, എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ ദുആ ചെയ്യുമ്പോൾ രണ്ട് ദുആകളിൽ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട്. ആ ദുആ ചെയ്യാനുള്ള രണ്ട് കാരണങ്ങൾ, ഒന്ന്, അദ്ദേഹം വർഷങ്ങളായി എന്നെ കാണുമ്പോഴൊക്കെ അദ്ദേഹം പറയുമായിരുന്നു, ഉസ്താദെ ആഖിബത്തിന് വേണ്ടി ദുആ ചെയ്യണേ. ഞാൻ ഈ വിഷയം ഒരു രണ്ട് വർഷം മുമ്പ് മസ്ജിദ് നൂർ ഖതീബ് അസീസ്താനോട് ഈ ദുആയെക്കുറിച്ച് പറഞ്ഞു. ഉസ്താദ് എൻ്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരഞ്ഞു.
ഇത്രയും സമ്പത്ത് ഉണ്ടായിട്ടും മരണത്തെക്കുറിച്ച് പേടിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാം. എല്ലാവരും സമ്പത്തിൽ മതിമറക്കുമ്പോൾ എൻ്റെ ആക്കിപ്പത്ത് നന്നാകണം ഉസ്താദെ എന്ന് എപ്പോൾ കണ്ടാലും എന്നോട് ദുആ കൊണ്ട് വസിയത്തെയും വരുന്നു. ഞാൻ മെമ്പറിൽ കയറുമ്പോൾ ഈ ദുആ ചെയ്യുമ്പോൾ ആ മനുഷ്യൻ്റെ മുഖം എൻ്റെ മനസ്സിൽ വരും. രണ്ടാമത് എല്ലാ വെള്ളിയാഴ്ചയും പിന്നെ ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ മാതാപിതാക്കൾ കൊണ്ട് ഈ ദുആ ചെയ്യും. ദുആ ചെയ്യുമ്പോൾ ഞാൻ ഇദ്ദേഹത്തെ മനസ്സിൽ ഓർക്കും. അതിനൊരു കാരണം എല്ലാ വെള്ളിയാഴ്ചയും അദ്ദേഹത്തിൻ്റെ മക്കൾ, ഞാൻ മക്കളെന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്, റൂമിൽ വന്ന് ഉസ്താദെ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യണേ, ഒരാഴ്ച പോലും വിട്ടുപോയിട്ടില്ല. അപ്പോൾ ഞാൻ ദുആ ചെയ്യാമെന്ന് പറയും, പേരെടുത്ത് പറയില്ല, പക്ഷേ ഖുതുബയിൽ ദുആ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ആ ദുആ പറയുന്ന സമയത്ത് ആ മുഖമുണ്ടാവും. അത് ഏതെങ്കിലും ഒരാഴ്ച മറന്ന് കളയാൻ മക്കൾ വിട്ടിട്ടില്ല. ഒരു പക്ഷേ മസ്ജിദുൽ ഇഹ്സാനിൽ ഖുതുബ പറയാൻ അവർ ഇല്ല, അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് പറയും, ഉസ്താദേ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി, ഞങ്ങളുടെ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യണേ, മറക്കല്ലേ എന്ന് വസിയത്ത് ചെയ്യുമായിരുന്നു. അല്ലാഹു തആല ആ വാപ്പാക്ക് കൊടുക്കുന്നു. ഏറ്റവും വലിയ സമ്പാദ്യം ഇങ്ങനെ ദുആ ചെയ്യുന്ന മക്കളെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കൊടുത്തു. മരണപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും വലദുൻ സ്വാലിഹുൻ യദുഉ ലഹു, ദുആ ചെയ്യുന്ന വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മക്കൾ വാപ്പയുടെ വലിയ അസറ്റാണ്, സ്വത്താണ്. അല്ലാഹു തആല അങ്ങനെയുള്ള കുടുംബമായ കുടുംബത്തെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള മുഴുവൻ പാപങ്ങളും മാപ്പാക്കി തരുമാറാകട്ടെ. ഈ ജീവിതം വളരെ കുറഞ്ഞ കാലത്തെ ജീവിതമാണ്. ഒരിക്കലും അവസാനിക്കാത്ത പരലോകത്തെ ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് തരുമാറാകട്ടെ. അദ്ദേഹം നമ്മുടെ മുന്നിൽ കാഴ്ചവെച്ചിട്ടുള്ള എന്തെല്ലാം മാതൃകകളുണ്ടോ, എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങളുണ്ടോ, അതൊക്കെ ഫോളോ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അല്ലാഹു തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഖബർ ജീവിതം ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ നൽകുമാറാകട്ടെ. ഇല്ലിയീൻ സ്വർഗവാസികളുടെ റൂഹകൾ ഒരുമിച്ച് കൂട്ടിയ സ്ഥലത്ത് അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ സിദ്ദീഖീങ്ങളുടെ, ശുഹദാക്കളുടെ, അതുപോലെ തന്നെ സ്വാലിഹീങ്ങളുടെ, അമ്പിയാക്കളുടെ സ്വർഗത്തിൽ സത്യസന്ധന്മാരായ വിശ്വസ്തരായ കച്ചവടക്കാരുണ്ടാകുമെന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ അല്ലാഹു തആല അവരെയും നമ്മളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടൊപ്പം സന്തോഷിക്കുന്ന നല്ലൊരു സ്വർഗീയ ഫാമിലി അല്ലാഹു നമുക്ക് നസീബാക്കുമാറാകട്ടെ. നമുക്കും മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി ലോകത്തിന് ഇവിടെ പറയാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.